ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈവേരിയൻ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ്. അപ്പോൾ ബൈവേരിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു റാൻഡം വേരിയബിളും അതിൻ്റെ പ്രോബബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻ, അതിൻ്റെ എക്സ്പെക്റ്റേഷനും അതിൻ്റെ വേരിയൻസും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ റാൻഡം വേരിയബിൾ, അതായത് രണ്ട് റാൻഡം വേരിയബിൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പെരിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. നമുക്കറിയാം ഒരു എക്സ്പെരിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന ഒരു കേസ് എടുത്താൽ അതിൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ സപ്പോസ് നമ്പർ ഓഫ് ഹെഡ്സ് ആണെങ്കിൽ നമുക്ക് വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ നമുക്ക് എന്തായാലും എടുക്കാം, നമ്പർ ഓഫ് ടെയിൽസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു റാൻഡം വേരിയബിൾ അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം റാൻഡം വേരിയബിളിന്റെ പ്രോപ്പർട്ടി എന്താണ്, ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാൻഡം വേരിയബിൾസിനെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു എക്സ്പെരിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് റാൻഡം വേരിയബിൾസ് വരുന്ന സമയത്ത് അവിടെ നമ്മുടെ ഒരു പർട്ടിക്കുലർ വാല്യൂ മാത്രമല്ല, ഇപ്പൊ എക്സിന്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വൈയുടെ വാല്യൂ നമ്മുടെ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ എക്സിന്റെയും വൈയിന്റെയും വാല്യൂസ് ഒരുപോലെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവാൻ ആ പറഞ്ഞിരിക്കുന്ന ഇവന്റുകൾ ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത, അതിന്റെ പ്രോബബിലിറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ റാൻഡം വേരിയബിൾ, എക്സിന്റെ ആ വാല്യൂ അതുപോലെ വൈയുടെ വാല്യൂ അവിടെ ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കാം, ഒരു എക്സ്പെരിമെന്റിൽ രണ്ട് റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്താണ് നമ്മളിത് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം, ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ് ഓഫ് എൻ എക്സ്പെരിമെന്റ്. നമുക്കറിയാം ഒരു എക്സ്പെരിമെന്റിന് കറസ്പോണ്ടിങ് സാമ്പിൾ സ്പേസ് ഉണ്ടാവും, ആ സാമ്പിൾ സ്പേസിലാണ് നമ്മൾ റാൻഡം വേരിയബിൾസ് ഡിഫൈൻ ചെയ്തത്. ആ സാമ്പിൾ സ്പേസിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. പക്ഷെ ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് സാമ്പിൾ സ്പേസിൽ എലമെന്റ്സ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. ദ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പി ഓഫ് എക്സ് വൈ, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എക്സ് വൈ എന്നാണ്, ഈസ് ഡിഫൈൻഡ് ഫോർ ഈച്ച് പെയർ ഓഫ് എക്സ് കോമ വൈ. എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് എന്താ, സ്മോൾ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ എക്സിന്റെ വാല്യൂസ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ വൈയുടെ വാല്യൂ ആണ്. അപ്പൊ ഒരു ഓർഡേർഡ് പെയറിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ജോയിന്റ് പ്രോബബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. അപ്പൊ അവിടെ ഓരോ എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എക്സ് വൈ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഇപ്പൊ ഈ എക്സിന്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പി ഓഫ് എക്സ് കൊണ്ട് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആണ് പി ഓഫ് എക്സ് വൈ. ഓക്കെ, അത് ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെ പി ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ, അതും അല്ലെങ്കിൽ എഫ് എക്സ് വൈ ഓഫ് എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, എഫ് എക്സ് വൈ എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ ഈക്വൽ ടു വൈ, അതായത് എക്സ് ഈക്വൽ ടു എക്സ് ആവാൻ മാത്രമുള്ളതല്ല വൈ ഈക്വൽ ടു വൈയും കൂടി ആവാനുള്ള സാധ്യത ഒരുമിച്ചെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ഇങ്ങനെ ഓരോ പെയർ ഓഫ് എക്സ് വൈ പോസിബിൾ വാല്യൂസ് നമ്മൾ എടുക്കണം, ഓരോന്നും എടുക്കണം. ഒരു എക്സാമ്പിൾ വരുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഓരോന്നും എന്നുള്ളൊരു മീനിങ് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ രീതിയിൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആവണമെങ്കിൽ അല്ലെങ്കിൽ പി എം എഫ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെന്താ, ആ എഫ് ഓഫ് എക്സ് വാല്യൂ ഏത് എക്സ് വാല്യൂ എടുത്താലും അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വാല്യൂ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം. അതുപോലെ ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കണം, വൺ ആയിരിക്കണം. അവിടെ എക്സിന്റെ വാല്യൂ മാത്രമേ വേരി ചെയ്യാനുള്ളൂ. ഇവിടെ എന്താണ്, ഒന്നാമത്തെ കണ്ടീഷൻ സെയിം ആണ്, പി ഓഫ് എക്സ് വൈ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. ഓക്കെ, ഫോർ എവറി പെയർ ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ ഫോർ എവറി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ എന്നൊരു രീതിയിൽ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് കോമ വൈ, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതാണെന്ത്, പി ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ സീറോ, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ എന്ത് ചെയ്യുക, പി ഓഫ് എക്സ് വൈ, അതായത് എക്സിന്റെ ടോട്ടൽ വാല്യൂസ് എടുക്കണം, വൈയുടെ എല്ലാ വാല്യൂസ് എടുത്ത് അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി മൊത്തത്തിൽ കൂട്ടി എനിക്ക് എത്ര കിട്ടണം, വൺ കിട്ടണം. അവിടെയും ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു വൺ എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ, ദെൻ നമ്മളറിയാം ഈ പറഞ്ഞ പോലെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്, പി ഓഫ് എക്സ് ആണ് എന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ശരിക്കും എന്താ പറയുന്നത്, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അത് ഡിനോട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതേപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
അതേപോലെ രണ്ട് വേരിയബിൾ വരുമ്പം ഈ പറഞ്ഞിരിക്കുന്ന എക്സ് ലെസ് ആർ ഈക്വൽ ടു വൈ എക്സിന്റെ കൂടെ എന്തുണ്ടാവും വൈ ലെസ് ആർ ഈക്വൽ ടു വൈ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ആ ഒരു വേരിയബിളിനെയും കൂടി കൺസിഡർ ചെയ്യുന്നത് മാത്രം ദ ജോയിന്റ് സി ഡി എഫ് ഓഫ് എക്സ് ആൻഡ് വൈ ബൈ സമ്മിങ് അപ്പ് ദി ജോയിന്റ് പി എം എഫ് ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു എക്സ് ആൻഡ് വൈ ലെസ് ആർ ഈക്വൽ ടു വൈ ഓക്കെ അതിന്റെ കൂടെ ഒരു വേരിയബിളും കൂടി കൊടുത്തു എന്ന് മാത്രം അത് സം ചെയ്യുന്ന സമയത്ത് ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂസിനെ കാട്ടിയും കുറവുള്ള എല്ലാ എക്സ് വാല്യൂ അതിന്റെ വൈ കോമ്പിനേഷൻസ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വൈ എന്ന് പറയുന്ന വാല്യൂവിനെ കാട്ടിയും കുറവുള്ള റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസിന്റെയും കോമ്പിനേഷൻ ഈ ടോട്ടൽ കോമ്പിനേഷൻസ് സം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക സി ഡി എഫ് കിട്ടുക ഓക്കെ ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ Let x takes the values x1, x2, etc., xn, and y takes the values y1, y2, etc., yn. Then the joint probability mass function. We have already studied x in the value. X in the value is the same. That is corresponding to f of x value. Probability mass function defined. Okay. Already we have k the value. This is the probability mass function. So, we have the probability mass function. But here is ബൈവേരിയന്റിലെ രണ്ട് വേരിയബിൾ ഉണ്ട് അപ്പൊ എന്ത് ചെയ്യണം എക്സിന്റെ വാല്യൂ ഒന്നാവുമ്പം അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് ഉണ്ടാവുമല്ലോ ഒരേ വാല്യൂ അല്ലെ അപ്പൊ വൈ വാല്യൂ ഒരു വൺ ആവുമ്പോ അല്ലെങ്കിൽ ടു ആവുമ്പം ഉണ്ടാവുന്ന പ്രോബബിലിറ്റി എന്ന് പറയുമ്പം ടേബിൾ ചെറുങ്ങനെ ഒന്ന് മാറ്റം വരും ആ ടേബിൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കുക ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വൈ വാല്യൂസ് ഡിനോട്ട് ചെയ്യുന്നത് അതുപോലെ എക്സ് വാല്യൂസ് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഡിനോട്ട് ചെയ്യുന്നു ഓക്കെ നേരത്തെ കേസിൽ അത് രണ്ട് കമ്പയർ ചെയ്ത് പഠിക്കാം നേരത്തെ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ രണ്ട് ടേബിളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടേബിൾ മാത്രമേ നമുക്കുള്ളൂ അല്ലെ വൈ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ പ്രോബബിലിറ്റി വാല്യൂ പറഞ്ഞില്ല പക്ഷെ ഇവിടെ രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട് ഒരു വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു ഈ രീതിയിൽ എടുക്കുന്നു അതേപോലെ ഒരു വാല്യൂ ഈ രീതിയിൽ എടുക്കുന്നു അതിന് എക്സ് എം വൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല ഒരു വേരിയബിൾ ഒരു സൈഡിൽ മറ്റേ വേരിയബിൾ മറ്റേ സൈഡിൽ നിന്ന് മാത്രം ചിന്തിക്കാം ഇനി ഈ പറഞ്ഞ എക്സ് എക്സ് വണ്ണും വൈ വൈ വണ്ണും ആവുന്ന പ്രോബബിലിറ്റി അതാണ് ഇവിടെ ഈ ടേബിൾ വാല്യൂ എഴുതേണ്ടത് അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വൺ വൈ ഈക്വൽ ടു വൈ വൺ അതുപോലെ എക്സിന്റെ വാല്യൂ അതായത് റാൻഡം വേരിയബിളിന്റെ വാല്യൂ ഇപ്പൊ എക്സ് വൺ എന്നൊക്കെ പറഞ്ഞെന്താ ഈ വൺ ടു ത്രീ എന്നൊക്കെ പറയുന്ന വാല്യൂസ് പോലെയാണ് മൈനസ് വൺ ടു അങ്ങനെയൊക്കെ പറയുന്ന വാല്യൂസ് ആണ് എന്ത് ഈ എക്സ് വൺ എക്സ് ടു എന്നൊക്കെ പറയുന്ന വാല്യൂസ് ഓക്കെ അപ്പൊ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എക്സ് വണ്ണിന്റെ വാല്യൂ വണ് അതുപോലെ വൈ വണ്ണിന്റെ വാല്യൂ വൺ ആണെങ്കിൽ ആ ടോ രണ്ടും ഒരുമിച്ച് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ഈ കോളത്തിൽ എഴുതുക എക്സ് വൺ വണ്ണും വൈ ടു ആവുന്ന വാല്യൂ ആണ് ഇവിടെ എഴുതുക അതുപോലെ എക്സ് വണ് എക്സിന്റെ വാല്യൂ എക്സ് വണ്ണും വൈയുടെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതിനാണ് ഈ പറഞ്ഞ റോയിൽ അല്ല എഴുതുക ഇനി അടുത്ത ഇതിലേക്ക് വരുമ്പോൾ എന്താവും എക്സിന്റെ വാല്യൂ എക്സ് ടു വൈയുടെ വാല്യൂ വൈ വൺ അത് ഫസ്റ്റത്തെ ഈ പറഞ്ഞ സെല്ലിൽ എഴുതും അടുത്തത് എക്സിന്റെ വാല്യൂ എക്സ് ടു വൈയുടെ വാല്യൂ എന്താ വൈയുടെ വാല്യൂ വൈ ടു ആവുന്നത് ഈ സെല്ലിൽ എഴുതും അങ്ങനെ ഈ റോയിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സ് ടു അതുപോലെ വൈയുടെ കോമ്പിനേഷൻസും കംപ്ലീറ്റ് ആയിട്ട് എഴുതും അതുപോലെ എക്സ് എൻ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ ഇങ്ങനെ എഴുതി വെക്കും ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം ദെൻ നമ്മൾ ഇതിനൊരു എക്സാമ്പിളിലേക്ക് പോവാണ് സപ്പോസ് വി ടോസ് എ പെയർ ഓഫ് ഫെയർ ഡൈ ഡൈസ് ഇൻ വിച്ച് വൺ ഓഫ് ദി ഡൈ ഈസ് റെഡ് ആൻഡ് അതർ ഈസ് ബ്ലാക്ക് എന്ത് ചെയ്യുന്നു ഒരു റെഡ് ഡൈയും ഒരു ബ്ലാക്ക് ഡൈയും ഞാൻ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്യാണ് ദെൻ നമ്മൾ രണ്ട് റാൻഡം വേരിയബിൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് റാൻഡം വേരിയബിൾ ഈ ഒരു ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് ഔട്ട്കം എങ്ങനെ ഉണ്ടാവുക ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യത്തെ ഇപ്പോൾ ഇത് റെഡ് ആണെങ്കിൽ റെഡിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെ വരാം വൺ ടു സിക്സ് വരെ വരാം അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബ്ലാക്ക് ഡൈയും കൂടി ഞാൻ എന്ത് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ ട്രോൺ ചെയ്യുന്നുണ്ട് അവിടെ എന്ത് ഓപ്ഷൻ ഉണ്ട് ഒന്ന് മുതൽ ആറ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ രണ്ട് ഡൈ ഒരേ സൈമിൾട്ടേനിയസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ടോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ത്രോൺ ചെയ്യുന്നു ത്രോൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം ഇവിടെ റെഡിൽ വണ്ണ് വരാം ബ്ലാക്കിൽ വണ്ണ് വരാം റെഡിൽ വണ്ണ് വരാം ബ്ലാക്കിൽ ടു വരാം അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന സിക്സ് ഇൻറ്റു സിക്സ് 36 കോമ്പിനേഷൻസ് ആണ് നമ്മൾ സാമ്പിൾ സ്പേസ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഞാൻ ഈ ടോട്ടൽ സാമ്പിൾ സ്പേസിൽ ഞാൻ ഒരു സംഭവം ഡിഫൈൻ ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നു എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു ദ ഔട്ട്കം ഓൺ ദി റെഡ് ഡൈ റെഡ് ഡൈയിൽ വരുന്ന ഔട്ട്കം എന്ന് വെച്ചാൽ നമ്പറാണ് വൺ ടു സിക്സ് വരെ ഏത് നമ്പർ വേണമെങ്കിലും വരാം അതുപോലെ വൈ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ഔട്ട്കം ഓൺ ദി ബ്ലാക്ക് ഡൈ ആണ് അതായത് ബ്ലാക്ക് ഡൈയുടെ മുകളിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് വൺ ടു സിക്സ് തന്നെയാണ് കാരണം രണ്ടും ഫെയർ ആയിട്ടുള്ള ഡൈസ് ആണ് കളർ മാത്രം വ്യത്യാസമേ ഉള്ളൂ ഓക്കെ അപ്പൊ ആ രീതിയിൽ ഞാൻ രണ്ട് റാൻഡം വേരിയബിൾ ഈ സാമ്പിൾ സ്പേസിനെ ബേസ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യുന്നു വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ടേക്സ് ഓൺ എ പെർട്ടിക്കുലർ വാല്യൂ എക്സ് ആൻഡ് വൈ ടേക്സ് ഓൺ എ പെർട്ടിക്കുലർ വാല്യൂ വൈ ഇതാണ് ചോദ്യം സിമ്പിൾ ആയിട്ട്
x or a particular value, y or a particular value. For example, ഈ പറഞ്ഞിരിക്കുന്ന x equal to 5 ഉം അതുപോലെ y equal to 6 ഉം ആവാനുള്ള probability എത്രയാണ് എന്ന് വെച്ചാൽ മീനിങ് എന്താ x equal to 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ഐയിലെ നമ്പർ എന്ത് വരിയ 5 വരിയ അതുപോലെ ബ്ലാക്ക് ഐയിലെ നമ്പർ എത്ര വരണം 6 വരണം അത് നമ്മൾ എവിടെന്ന് ഉണ്ടാവാ ഈ കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞാൽ റെഡ് ഐയിലെ 5 അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതേപോലെ സോറി റെഡ് ഐയിലെ 5 അതുപോലെ എന്ത് ചെയ്യാ Black dial 6 and Bernam. Black dial 6 and Bernangil, Adina favor in Octa case a little. Alla, 5, 6 and Bernard combination of Vana Matre, even they happen out of the low. Upon any angle number, number of favorable cases in the 3, 1 night, total at 3 and 36. Upon our event, happen to have a probability at 3 and 1 none. Any number, Ningle, or anything, 2 or number concentrated on the Erica. 2 and 6, 2 and 6 one angle and then Ericum. 1 2 എന്നാണ് അപ്പോൾ ഓരോ ഇവന്റ് വരാനുള്ള സാധ്യത ഇവിടെ എന്താണ് 1 by 6 ആണ് ഇനി ഈ പറഞ്ഞ ടേബിൾ വൈസ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കേ ടേബിൾ വൈസ് നമ്മൾ എങ്ങനെ എഴുതാ ഇത് ആ ടേബിൾ വൈസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വി ഹാവ് ടു ഫൈൻഡ് p ഓഫ് xy ഫോർ ഈച്ച് പെയർ ഓഫ് xy കാരണം എന്താ ഓരോ പെയർ വാല്യൂസിനും കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യണം 1 1 വരാനുള്ള സാധ്യത എത്രയാണ് 1 2 വരാനുള്ള സാധ്യത എത്രയാണ് 6 5 വരാനുള്ള സാധ്യത എത്രയാണ് ഇങ്ങനെ എല്ലാ sample space ile element in corresponding at njan endu cheyyum ee parna probability define cheyyum adinu vendi table engane irikkum ningal ithra vara manasilaya karyathunu ennu parna shramichu nokka endokke irikkum y value nornadokke 1 2 3 4 5 6 adu pole ivide endundao 1 2 6 vare illa value ini endiya ingane nammal table varachal ee table cherikku endarikku uddeshikkunnundava ee cell ennu parna enda x inde value 1 um y യുടെ വാല്യൂ 1 ഉം വരാനുള്ള പ്രോബബിലിറ്റി അത് എത്രയാണ് 1 1 ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1 1 ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് 1 by 36 ഇനി 1 ഉം 2 ഉം 1 ഉം 2 ഉം ഹാപ്പൻ ചെയ്യുന്ന ഒറ്റ കേസ് മാത്രമേ ഇവിടെ ഉള്ളൂ അവിടെ എന്താണ് പ്രോബബിലിറ്റി 1 by 36 എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഓരോ വാല്യൂവും അതിന്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക 1 by 36 ആണ് കിട്ടുക ഓക്കേ p of x equal to 1 y equal to 1 probability of getting 1 in red die and getting 1 in black die that is 1 1 adu kittanulla sadhyatha 1 by 36 probability x equal to 1 y equal to 2 that is probability of getting 1 in red and getting 2 in black that is 1 2 again 1 by 36 ingane namak endiya ee oroonu kandupidikkan shramichalum ivda aa parnirikkunna number nu corresponding aayittu oretta pair maatrame verunnullo adu kond eppalum endana numerator eppalum 1 ആയിരിക്കും ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കും 36 ആയിരിക്കും സോ ഫോർ പി ഓഫ് x ഈക്വൽ ടു x ആൻഡ് y ഈക്വൽ ടു y ഫോർ ഈച്ച് പെയർ xy ഈ പെയർ xy എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ സംഭവങ്ങൾ ഏതെടുത്താലും എത്രയാണ് 1 by 36 ആണ് അപ്പോൾ ടേബിൾ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ടേബിൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക y യുടെ വാല്യൂ 1 ടു 6 വരെയുണ്ട് ഇതൊരു ടേബിളും കൂടി ഉണ്ടാവും 6 ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ എന്തുണ്ടാവും എല്ലാത്തിലും 1 by 36 1 by 36 എല്ലാത്തിലും വരും 1 by 36 ഇവിടെ ഉണ്ടാവും എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് വാല്യൂ എന്താണ് 1 by 36 ആണ് ഓക്കെ ഇനി അടുത്ത ഒരു ഡെഫിനിഷനിലേക്ക് പോവാം നമുക്ക് ആ എക്സാമ്പിളിൽ വരുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറെ കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കാം നമ്മൾ പറഞ്ഞു വൈ എന്ന് പറഞ്ഞാൽ എന്താ ബ്ലാക്ക് ഡേയിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എന്താണ് ബ്ലാക്ക് ഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം വരുന്നത് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പറാണ് അല്ല ഇനി സപ്പോസ് ബ്ലാക്ക് ഡേ മാത്രമേ ഞാൻ ത്രോൺ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം അപ്പോൾ അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടുന്ന പ്രോബബിലിറ്റി എന്തായിരിക്കും എല്ലാം 1 by 6 ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതായത് വൈ ഈക്വൽ ടു 1 വരിക വൈ ഈക്വൽ ടു 1 വരുന്ന സാധ്യതകളാണ് ഞാൻ എന്ത് ചെയ്യുന്നു ഈ രീതിയിൽ 6 കേസായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ വൈ 1 വരുമ്പോൾ എക്സ് 1 വരാം 2 വരാം 3 വരാം 4 വരാം 5 വരാം 6 വരാം ഇത് മൊത്തത്തിൽ ഞങ്ങൾക്ക് കൂട്ടി എത്ര കിട്ടാം 6 by 36 ആണ് അല്ലേ 6 by 36 അതായത് എത്രയാണ് 1 by 6 ആണ് അതേപോലെ ഇത് മൊത്തം കൂട്ടി എനിക്ക് എത്ര കിട്ടുക 1 by 6 ആണ് ഇത് മൊത്തം കൂട്ടി എനിക്ക് എത്ര കിട്ടുക 1 by 6 ഇങ്ങനെ ഓരോ കോളവും കംപ്ലീറ്റ് നിങ്ങൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക 1 by 6 ആണ് ഓക്കെ ഇനി ഇതൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ആലോചിക്കുക വൈയുടെ വാല്യൂ 1 വരുമ്പം ഇത് മൊത്തം ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടി 1 by 6 കിട്ടി എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ് നമ്മളെ ഒരു സിംഗിൾ റാൻഡം വേരിയബിൾ മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ വൈ 1 വരാനുള്ള പ്രോബബിലിറ്റി അല്ലേ ശരിക്കും 1 by 6 അതാണ് ശരിക്കും എനിക്ക് എന്ത് ചെയ്തത് ഓവർ എക്സ് ടോട്ടൽ കൂട്ടിയ സമയത്ത് എനിക്ക് കിട്ടിയത് വൈയെ ഫിക്സ് ചെയ്തു എക്സ് ഓരോന്നായിട്ട് ഞാൻ എടുത്തിട്ട് അതിന്റെ പ്രോബബിലിറ്റി മൊത്തത്തിൽ ഇങ്ങനെ സം ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് എന്തായിരുന്നു
വൺ ബൈ സിക്സ് ആണ്. ഈ വൺ ബൈ സിക്സ് ശരിക്കും ഞാൻ ആ എക്സ്പെരിമെന്റിൽ ഒരൊറ്റ ഡൈ മാത്രമേ ത്രോൺ ചെയ്യുന്നുള്ളൂ, അവിടെ കിട്ടുന്ന നമ്പർ ആയിട്ട് ആ റാൻഡം വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്താൽ അത് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് ഈ പറഞ്ഞ വൺ ബൈ സിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തിരിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇവിടെ എക്സ് ഫിക്സ് ചെയ്യുന്നു, വൈയുടെ ഓവറിൽ ഇങ്ങനെ ഞാൻ കൂട്ടിക്കൂട്ടി പോവാണ്. അപ്പോഴും നിങ്ങൾക്ക് എന്താ കിട്ടുക, എക്സ് വൺ ആവാനുള്ള പ്രോബിലിറ്റി ടോട്ടൽ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ബൈ തേർട്ടി സിക്സ്, അതായത് സിക്സ് ബൈ തേർട്ടി സിക്സ് ആണ് കിട്ടുക, അത് വൺ ബൈ തേർട്ടി സിക്സ് ആണ്. അതേപോലെ എക്സ് ഇക്വൽ ടു ആവാനുള്ള പ്രോബിലിറ്റി അഗെയിൻ സിക്സ് ബൈ തേർട്ടി സിക്സ്, ദാറ്റ് വൺ ബൈ സിക്സ്. അവിടെയും നമുക്ക് കിട്ടുന്ന എന്താ റെഡ് എന്ന് പറയുന്ന റെഡ് ഐയില് ഈ പറഞ്ഞ റാൻഡം വേരിയബിൾ നമ്പർ ഓൺ ദി ഡൈ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ ആ നമ്പേഴ്സ് വരാനുള്ള സാധ്യത അഗെയിൻ എന്ത് തന്നെയാണ്, വൺ ബൈ സിക്സ്. എന്ന് വെച്ചാൽ ഒരു ജോയിന്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ സോറി ജോയിന്റ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ നമുക്ക് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ സിംഗിൾ റാൻഡം വേരിയബിളിന്റെ പ്രോബിലിറ്റി എഴുതി വെക്കാൻ പറ്റും. ആ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാർജിനൽ പ്രോബിലിറ്റി എന്ന് വിളിക്കുക. അത് മാർജിനൽ എന്ന് വിളിക്കാനുള്ള കാരണം ഒന്നുമില്ല, ഇതൊക്കെ എന്താണ് ജസ്റ്റ് ഇതിന്റെ രണ്ട് മാർജിനലായിട്ടാണ് ഈ സംഭവങ്ങൾ എഴുതുന്നത്, അതുകൊണ്ട് വിളിക്കുന്ന ഒരു പേര് മാത്രമാണ്. നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി, ഒരു ബൈവേരിയൻ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫ് എനിക്ക് അറിയെങ്കിൽ അതിൽ നിന്ന് ഓരോ സിംഗിളിന്റെയും സിംഗിൾ ആയിട്ട് വരുന്ന റാൻഡം വേരിയബിളിന്റെയും പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന സംഭവത്തിനെയാണ് ഞാൻ എന്ത് വിളിക്കുക, മാർജിനൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഇനി പ്രോപ്പർ ഡെഫിനേഷനിലേക്ക് പോകാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ വിത്ത് ജോയിന്റ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ പി ഓഫ് എക്സ് വൈ, ദെൻ ദ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ, എക്സിന്റെ മാത്രം പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പഠിച്ച കേസായി, അവിടെ രണ്ട് വേരിയബിളില്ല ഒറ്റ വേരിയബിൾ മാത്രം, വിച്ച് ഇസ് കോൾഡ് ദ മാർജിനൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഡിനോട്ടഡ് ബൈ പി എക്സ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് എക്സ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് വൺ ഓഫ് എക്സ്. എല്ലാം പഠിച്ചു നോക്കുക. ഓക്കെ, നൊട്ടേഷൻ ഞാൻ മിക്കവാറും പി യിൽ തന്നെയാണ് പറയാം, പക്ഷെ എഫ് വന്നാലും കൺഫ്യൂഷൻ ആവരുത്. പി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും എഫ് വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും മാർജിനൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ അപ്പൊ ആ ഡെഫിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, എക്സ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്ത എന്തായിരുന്നു, എക്സ് ഇക്വൽ ടു വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ ഓരോ വാല്യൂ ഞാൻ എടുത്തിട്ട് സം ചെയ്യാണ്, അത് എക്സ് ഫിക്സ് ചെയ്യുന്നു, വൈ ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോകുന്നു. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതിനെ ജനറൽ ആയിട്ട് ഒന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുലയാണ് ഇത്, പി എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ ഓവർ വൈ പി ഓഫ് എക്സ് വൈ, അതായത് ഒരു പെർട്ടിക്കുലർ എക്സിനെ ഫിക്സ് ചെയ്യുക, വൈയുടെ വാല്യൂ എല്ലാം എടുക്കുക, പ്ലസ് അടുത്ത എക്സ് വാല്യൂ ഫിക്സ് ചെയ്യുക, വൈയുടെ എല്ലാ വാല്യൂ എല്ലാ കോമ്പിനേഷനും നമ്മൾ എടുക്കും, ഇങ്ങനെ സം ചെയ്തിട്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് വരിക. ഓക്കെ, അപ്പോൾ മാർജിനൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ദാറ്റ് ഈക്വൽ ടു സിഗ്മ ഓവർ വൈ ഈക്വൽ ടു സോറി എക്സ് ഈക്വൽ ടു എക്സ്, ഇത് ഫിക്സഡ് ആണ്. ഓക്കെ, ഇതെന്ത് ചെയ്യും, അതിൽ കംപ്ലീറ്റ് ആയിട്ട് വേരി ചെയ്യും, മൊത്തം കൂട്ടുക, കൂട്ടിയിട്ട് ആ വാല്യൂവിനെയാണ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി. ഇനി അതെന്ത് ചെയ്യും, ഇപ്പൊ എക്സ് ഉദ്ദേശിക്കുന്നത് വൺ എന്ന് പറയുന്ന സംഖ്യയാണ്, ഇപ്പൊ വൺ ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ വൈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, വൺ ടു സിക്സ് വേരി ചെയ്യും, അപ്പൊ എനിക്ക് എന്ത് കിട്ടും, പി എക്സ് ഓഫ് വൺ കിട്ടും. ഇനി എക്സിന് വരും ടു കൊടുത്താൽ ഈ പറഞ്ഞ എക്സ് ടു ആക്കുക, വൈ എന്ത് ചെയ്യുക, വൺ ടു സിക്സ് വരെയുള്ള ഏത് വാല്യൂ ആണെങ്കിലും ഓപ്ഷൻ ഇതായിട്ട് കൊടുക്കുക, ആ മൊത്തം കൂട്ടിയാത്രയാണ് കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ പി എക്സ് ഓഫ് ടു എന്ന് വിളിക്കുക. അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മാർജിനൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് വൈ ഡിഫൈൻ ചെയ്യാമല്ലോ. അപ്പൊ എന്ത് വരും, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം, വൈ ചെയ്യാം, ഇവിടെ ഓവർ വൈ സം ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, ഓവർ എക്സ് സം ചെയ്യാം, സിമ്പിൾ. ഓക്കെ, സിമിലർലി ദ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് വൈ അലോൺ വിച്ച് ഈസ് കോൾഡ് മാർജിനൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് വൈ ഡിനോട്ടഡ് ബൈ പി എക്സ് അല്ല പി വൈ ഓഫ് വൈ ആണ്, ശ്രദ്ധിക്കാം, പി ക്യാപിറ്റൽ വൈ ഓഫ് സ്മോൾ വൈ. ഓക്കെ, പി സ്മോൾ വൈ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഓവർ എക്സ് പി ഓഫ് എക്സ് വൈ ഫോർ ഈച്ച് വാല്യൂ ഓഫ് എന്ത് എക്സ്, എക്സ് ആണ് വേരി ചെയ്യുന്നത്, അവിടെ എക്സ് ടോട്ടൽ ആയിട്ട് വേരി ചെയ്താൽ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് കിട്ടും, വൈ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മാറ്റി മാറ്റി കൊടുക്കുക, അപ്പൊ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ പ്രോബിലിറ്റി കിട്ടും, അതാണ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ, അതായത് മാർജിനൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് വൈ. ഓക്കെ, അതും കൂടി ഒന്ന് മനസ്സിലാക്കാം, ഇവിടെ ഓവർ ഈ പറഞ്ഞ മാർജിനൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഫോർ എക്സ് കണ്ടുപിടിക്കാൻ എക്സ് ഫിക്സ് ചെയ്തിട്ട് വൈനും എല്ലാം വേരി ചെയ്യുക, ഇവിടെ വൈ ഫിക്സ് ചെയ്യുക എക്സിനെ വേരി ചെയ്യുക. ഓക്കെ, മനസ്സിലാക്കാം. ഇനി ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സപ്പോസ് എ കോയിൻ ഈസ് ടോസ് ടു ടൈംസ്, ലെറ്റ് എക്സ് ബി ദി നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് ആൻഡ് വൈ ബി ദി നമ്പർ ഓഫ് ടെയിൽസ് ഒബ്റ്റെയിൻഡ്. ദാറ്റ് ഈസ് എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടെയിൽസ് ഒബ്റ്റെയിൻഡ് ആണ്. അപ്പൊ അതിന്റെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെയായിരിക്കും, എക്സിന് എന്തൊക്കെ വാല്യൂ വരാം, സീറോ വൺ ടു,
സീറോ ഹെഡ് വൺ ഹെഡ് അല്ലെങ്കിൽ ടു ഹെഡ് അതേപോലെ തന്നെയാണ് വൈ. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ സീറോ വൺ ടു, വൈയുടെ വാല്യൂ സീറോ വൺ ടു. ഇനി സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? രണ്ട് കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി, ഇതാണ് സാമ്പിൾ സ്പേസ്. ഇനി ദ ജോയിൻ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എങ്ങനെ എഴുതും? എന്ത് വരും? പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ, വൈ ഈക്വൽ ടു സീറോ. ഓരോ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുകയാണ്. ഇപ്പം എക്സ് സീറോ ആവാം, അല്ലെങ്കിൽ വൈ സീറോ ആവാം, പിന്നെ എക്സ് സീറോ ആവാം, വൈ വൺ ആവാം, പിന്നെ എക്സ് സീറോ ആവാം, വൈ ടു ആവാം. സീറോയും ഇതും വെച്ചിട്ട് മൂന്ന് കോമ്പിനേഷൻ, വണ്ണും ഈ പറഞ്ഞിരിക്കുന്നതും വെച്ചിട്ട് മൂന്ന് കോമ്പിനേഷൻ, അങ്ങനെ മൊത്തം അത്രയും ഉണ്ടാവും, ഒമ്പത് കോമ്പിനേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒമ്പത് കോമ്പിനേഷൻ വാല്യൂ നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ, വൈ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് ഗെറ്റിംഗ് സീറോ ഹെഡ് ആൻഡ് എന്താ വൈ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടെയിൽസ് അല്ലേ, അപ്പൊ സീറോ ടെയിൽ. സീറോ ഹെഡും സീറോ ടെയിലും രണ്ട് കോയിൻ ടോസ് ചെയ്താൽ എന്തായാലും അവിടെ എന്തുണ്ടാവും? ഒരു ഹെഡോ ഒന്നിൽ ഒന്നോ അതിൽ കൂടുതൽ ഹെഡ്, അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതൽ ടെയിലോ ഉണ്ടാവും. രണ്ടു ഹെഡ്, ഒരു ഹെഡും ഒരു ടെയിലും ഇല്ലാത്തൊരു ഓപ്ഷൻ അവിടെ വരുമോ? ഇല്ല. കാരണം എന്താ? ഹെഡും ഇല്ല ടെയിലും ഇല്ല എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നില്ല എന്നാ മീനിങ്. അങ്ങനെ ഒരു സംഭവമില്ല, കാരണം ഓൾറെഡി ഞാൻ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇവന്റ് ഇവിടെ ഹാപ്പൻ ആവുമോ? ഇല്ല, ഇതൊരു ഇമ്പോസിബിൾ ഇവന്റ് ആണ്. എന്ന് വെച്ചാൽ പ്രോബിലിറ്റി എത്രയായിരിക്കും? സീറോ. ദിസ് കേസ് മേ നോട്ട് ഹാപ്പൻ സിൻസ് ദേർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് വൺ ഹെഡ്, ഒന്നിക്കും ഒരു ഹെഡോ അതിൽ കൂടുതലോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടെയിലോ അതിൽ കൂടുതലോ ഉണ്ടാവും. സോ ഈ പ്രോബിലിറ്റി വാല്യൂ എന്തായിരിക്കും? പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ, വൈ ഈക്വൽ ടു സീറോ ഈസ് സീറോ. ഓക്കെ, ദെൻ അടുത്തത് പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ, വൈ ഈക്വൽ ടു വൺ. പി ഓഫ് ഗെറ്റിംഗ് എന്താണ്? സീറോ ഹെഡ് ആൻഡ് വൺ ടെയിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്, സീറോ ഹെഡ് എച്ച് ഉണ്ടാവാൻ പാടില്ല, ഒരൊറ്റ ടെയിൽ മാത്രമേ ഉണ്ടാവും. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? ഒരു ടെയിലാണെങ്കിൽ ഇവിടെ എന്തായാലും ഒരു ഹെഡ് വന്നേ പറ്റൂ. ഇത് രണ്ടും ഒരുമിച്ച് ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? സാധ്യത ഇല്ലാത്തതിന് ഞാൻ എന്താ വിളിക്കുക? പ്രോബബിലിറ്റി സീറോ ആണെന്ന് പറയില്ലേ, അല്ലെ? ഇപ്പൊ ഒരു കോയിൻ എടുത്തിട്ട് കോയിന്റെ രണ്ട് ഭാഗവും ഞാൻ എന്ത് ചെയ്യുന്നു? ഹെഡ് തന്നെയാണ് ആക്കുന്നത് വിചാരിക്കാം. രണ്ട് സൈഡും ഹെഡ് ആയിട്ടുള്ള ഒരു കോയിൻ ഞാൻ ടോസ് ചെയ്തിട്ട് അവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അതുപോലെ ഇപ്പൊ ഒരു ഡൈ ഞാൻ ത്രോൺ ചെയ്യുകയാണ്, ആ ഡൈ ത്രോൺ ചെയ്യുന്നതിൽ പത്ത് വരാനുള്ള നമ്പർ പത്ത് വരാനുള്ള സാധ്യത എന്താന്ന് ചോദിച്ചാൽ അതിന്റെ മീനിങ് എന്താ? പ്രോബബിലിറ്റി സീറോ ആണ്. അങ്ങനെ ഒരു ഇവന്റ് അവിടെ ഹാപ്പൻ ചെയ്യില്ല. അതാണ് ഇവിടെയും മീൻ ചെയ്യുന്നത്, ഇതും പോസിബിൾ അല്ല. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നതിന്റെയും വാല്യൂ എത്രയാണ്? സീറോ ആണ്. ദെൻ പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ, വൈ ഈക്വൽ ടു ടു. എന്ന് വെച്ചാൽ സീറോ ഹെഡ് എന്താണ്? രണ്ട് ടെയിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ സാമ്പിൾ സ്പേസ് നോക്കിയേ. സീറോ ഹെഡ് ഹെഡേ ഇല്ല, രണ്ട് ടെയിൽ, രണ്ട് ടെയിൽ ടി ടി ഒന്നുണ്ടല്ലോ. അപ്പൊ എന്ത് വന്നു? നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എന്താ? ഒന്ന്. ടോട്ടൽ എത്രയാ? ഫോറ്. സോ ആ കേസിൽ എന്തുവരും? പ്രോബബിലിറ്റി ഗെറ്റിംഗ് ടു ടെയിൽസ് ആണ് സിമ്പിൾ ആയിട്ട് അത് മീൻ ചെയ്യുന്നത്. അതിന്റെ ആൻസർ എത്രയാണ്? വൺ ബൈ ഫോർ. ഇനി ഇതേപോലെ എക്സ് ഈക്വൽ ടു വൺ, വൈ ഈക്വൽ ടു സീറോ എന്താണ്? ഇതേ കേസ് തന്നെയല്ലേ വരിക, തിരിച്ചിട്ടു എന്ന് മാത്രം. അവിടെയും പ്രോബബിലിറ്റി സീറോ ആണ്. ഇനി എക്സ് ഈക്വൽ ടു വൺ, വൈ ഈക്വൽ ടു വൺ. എക്സ് ഈക്വൽ എക്സ് വണ്ണ്, വൈ വണ്ണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എക്സ് വണ്ണ് വൈ വണ്ണ് വരാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? എന്തൊക്കെ വരാം? ഇതില് എച്ച് എച്ച്, അതുപോലെ എച്ച് ടി, ടി എച്ച്, ടി ടി ആണ് അല്ലെ. അപ്പോ ഒരു ഹെഡും ഒരു ടെയിലും. ഇവിടെ എന്താണ്? ഒരു ഹെഡ് ഒരു ടെയില്, ഇവിടെയും ഒരു ടെയില് ഒരു ഹെഡ്. ഇത് രണ്ടും ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ എത്രയുണ്ട്? നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ടു ആണ്, ടോട്ടൽ ഫോർ ആണ്. സോ ടു ബൈ ഫോർ. ഇനി പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു വൺ, വൈ ഈക്വൽ ടു ടു എന്നാ മീനിങ്? ഒരു ഹെഡും രണ്ട് ടെയിലും പോസിബിൾ ആണോ? കാരണം രണ്ട് തവണയാകെ ഞാൻ ടോസ് ചെയ്യുന്നുള്ളൂ. അപ്പം മാക്സിമം പോയാൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തേ വരൂ? രണ്ട് ടെയിലും പൂജ്യം ഹെഡ് വരാം. അതിനപ്പുറത്തേക്ക് എന്തില്ല? പോസിബിലിറ്റി ഇല്ല. അപ്പൊ അവിടെ ഈ സംഭവം എന്തല്ല? പോസിബിൾ അല്ല. അതുകൊണ്ട് അതിൻ്റെ പ്രോബിലിറ്റി സീറോ ആണ്. ഇനി ഇവിടെ അടുത്തെടുക്കുക, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സീറോ. രണ്ട് ഹെഡും സീറോ ടെയിലും എന്ത് വരാം? എച്ച് എച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് വൺ ബൈ ഫോർ. ഇനി എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ വൺ, ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാധ്യതയില്ല. പിന്നെ രണ്ട് ഹെഡും രണ്ട് ടെയിലും ഒരു കാരണവശാലും സാധ്യതയില്ല അല്ലെ. കാരണം നാല് തവണ ടോസ് ചെയ്താൽ മാത്രമേ ഇങ്ങനൊരു പോസിബിലിറ്റി ഉള്ളൂ. ഞാൻ രണ്ട് തവണ ടോസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഇവന്റ് ഹാപ്പൻ അല്ല. സോ ഇത്ര വരെ കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ ഇനി പ്രൊജക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് വരും? നേരത്തെ പറഞ്ഞ പോലെ എക്സിന്റെ വാല്യൂ സീറോ വൺ ടു, വൈയുടെ വാല്യൂ സീറോ വൺ ടു. ഇനി ഇവിടെയുള്ള പ്രോബബിലിറ്റി വാല്യൂ മീൻ ചെയ്യുന്ന എന്താ? ഈ സംഭവം എന്താ മീൻ ചെയ്യുന്നത്? എക്സ് സീറോ, അതായത് സീറോ ഹെഡ്, വൈ സീറോ ഹെഡ് ആവാനുള്ള സാധ്യത എന്തായിരുന്നു? ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എത്രയാ? രണ്ട് സീറോ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? അങ്ങനെ പ്രോബബിലിറ്റി ഉണ്ടോ? ഇല്ല. കാരണം അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് അവിടെ കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ ഈ വാല്യൂ സീറോ. ഇനി എക്സ് സീറോ വൈ വണ്ണ് ആവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. ഇനി എക്സ് സീറോ വൈ ടു ആവാനുള്ള സാധ്യതയുണ്ട്, രണ്ട് ടെയിൽ വരാനുള്ള സാധ്യതയുണ്ട്. സോ വൺ ബൈ ഫോർ. അതുപോലെ എക്സ് വണ്ണ് വൈ സീറോ ഇതാവില്ല. ഇനി എക്സ് വണ്ണ് വൈ വണ്ണ് എന്താണ്?
2 by 4 സാധ്യതി ഉണ്ട് അതുപോലെ ഇതിനും സാധ്യതി ഇല്ല ഇനി x 2 എണ്ണം വരാം y 0 വരാം ഒരു സാധ്യതി ഉണ്ട് hh എന്ന് പറയുന്നത് ബാക്കി 0 0 ഓക്കേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാ ഓക്കേ ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ടേബിൾ ഓർത്ത് വെക്കുക ശരിക്കും മനസ്സിലാക്കി വെക്കണം x ന്റെയും y ന്റെയും വാല്യൂ എഴുതുന്നതും അതുപോലെ ഈ ടേബിൾ വരക്കുന്നതും സോ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ എന്താണ് ഇവിടെ എഴുതി വരും ഇനി ഇതിന്റെ PMF കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ PMF കണ്ടുപിടിക്കാൻ പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ടോട്ടൽ സമ്മേറ്റ് ഇവിടെ ചെയ്താൽ 1/4 ഇത് മൊത്തത്തിൽ സമ്മേറ്റ് ഇവിടെ ചെയ്താൽ 2/4 ഇനി ഇത് മൊത്തത്തിൽ സമ്മേറ്റ് ഇവിടെ ചെയ്താൽ എന്ത് വരും 1/4 ഇതെന്താ സാധനം പി എക്സ് ഓഫ് കാരണം അത് ഓവർ വൈ അല്ല ഞാനിപ്പോൾ മൊത്തം കൂട്ടിയത് അപ്പോൾ അതെന്തായിരിക്കും എക്സ് ഈക്വൽ ടു സീറോ ആവാനുള്ള പ്രോബിലിറ്റി 1/4 അല്ലേ ഒന്നാലോചിച്ച് നോക്കാം ഒരു ഹെഡ് കിട്ടാനുള്ള അതായത് സീറോ ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് വെച്ചാൽ രണ്ടും ടെയിൽ കിട്ടാനുള്ള സാധ്യതയാണ് ഓക്കെ ഇത് പഠിക്കുമ്പം ആ എക്സ്പെരിമെന്റ് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം രണ്ട് കോയിൻ ഞാൻ ടോസ് ചെയ്യുന്നു അവിടെ എക്സ് ഞാൻ ഡിഫൈൻ ചെയ്തത് എന്താ നമ്പർ ഓഫ് ഹെഡ്സ് ആണ് അതുണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാം അതിന്റെ പ്രോബിലിറ്റിനെ പറ്റി പറയാം രണ്ടെണ്ണം വന്നാൽ കുറച്ചും കൂടി എനിക്ക് റെസ്ട്രിക്ഷൻസ് കൂടും അപ്പോഴും എനിക്ക് പ്രോബിലിറ്റി ഡിഫൈൻ ചെയ്യാം ഓക്കെ അപ്പൊ എക്സ് ഈക്വൽ സീറോന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന 1/4 കിട്ടി ഇനി എക്സ് ഈക്വൽ ടു 1 ആയി എന്ത് ചെയ്യുന്നു വൈയെ ഓരോന്നായിട്ട് സമ്മ് ചെയ്യുന്നു എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ ടോട്ടൽ ഇത് മൊത്തം കൂട്ടുക ഈ സമ്മ് കൂട്ടിക്കഴിഞ്ഞാൽ 2/4 അതുപോലെ ലാസ്റ്റ് അത്ര കൂട്ടിക്കഴിഞ്ഞാൽ 1/4 അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ സാധാ മാർജിൻ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സിമ്പിളായിട്ട് എന്താണ് എക്സും അതിൻ്റെ പി എക്സ് ഓഫ് എക്സ് വാല്യൂ എഴുതുക 0 1 2 സീറോ കിട്ടാനുള്ള പ്രോബിലിറ്റി 1/4 ഇത് 2/4 ഇതെന്താണ് 1/4 ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മാർജിനൽ പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ജോയിന്റ് നിന്ന് അതിൻ്റെത് മാത്രം ഞാൻ വേർതിരിച്ചെടുക്കുന്നത് മാത്രം ഓക്കെ പി എക്സ് ഓഫ് 0 ഈക്വൽ ടു F1 of 0 ദാറ്റ് ഈസ് സിഗ്മ ഓവർ വൈ വേരീസ് ഫ്രം 0 1 2 എന്ത് ചെയ്യുന്നു എക്സ് ഫിക്സ് ചെയ്യുന്നു 0 y അപ്പോൾ എന്ത് വരും പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 2 എന്താണ് 1/4 അത് ശരിക്കും എന്ത് തന്നെയാണ് ഈ റോ ഇലെ സം വാല്യൂ ആണ് 0 + 0 + 1/4 എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ വരും ഓക്കെ അടുത്തത് ഇതേപോലെ എന്ത് ചെയ്യുക പി എക്സ് ഓഫ് 1 പി എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ എക്സ് ഈക്വൽ ടു 1 ഫിക്സ് ചെയ്യുക വൈ വാല്യൂ ഓരോന്ന് മാറ്റുക അപ്പോൾ എക്സ് ഈക്വൽ ടു 1 പ്ലസ് വൈ കോമ വൈ ഈക്വൽ ടു 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു എന്ത് വരും 2 ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് 0 + 2/4 + 0 എന്താണ് സെക്കൻഡ് റോൾ ഞാൻ നേരത്തെ സമ്മ് ചെയ്ത പോലെ സമ്മ് ചെയ്യുക 2/4 ഇതേപോലെ എനിക്ക് എന്ത് കിട്ടും പി എക്സ് ഓഫ് 2 ആകെ എക്സിന് 3 വാല്യൂസ് ഉള്ളൂ 0 1 2 ആ 3 വാല്യൂയിൽ 3-ാമത്തേതിൽ വരുമ്പം എക്സ് 2 വൈ 0 പ്ലസ് എക്സ് 2 ആണ് 2 പ്ലസ് വൈ 1 പ്ലസ് എക്സ് 2 വൈ 2 മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 1/4 ഇത് ഇനി ടേബിൾ വൈസ് എഴുതി കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്താ നമ്മൾ ഈ ക്ലാസ്സിന് മുന്നേ പഠിച്ച പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് ശരിക്കും ഒരു റാൻഡം വേരിയബിൾ മാത്രം തരുന്നതാണെങ്കിൽ പക്ഷെ ഇവിടെ പി എക്സ് ഓഫ് എക്സ് എന്ന് എഴുതാൻ കാരണം ഇത് നമ്മൾ ശരിക്കും കണ്ടുപിടിച്ചത് എന്താ ജോയിന്റ് പ്രോബിലിറ്റി എന്ന് ഈ രീതിയിൽ സമ്മ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത് ഇത് എന്ത് തന്നെയാണ് സാധാ നമ്മളൊരു റാൻഡം വേരിയബിൾ മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മളെ സാധാ പി എം എഫ് തന്നെയാണിത് ഓക്കെ ഇനി ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വൈ ചെയ്തൂടെ വൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും പി വൈ ഓ 0 F2 ആണ് ഡിനോട്ട് ചെയ്യുക ദാറ്റ് ഈസ് എക്സ് ആണ് വേരി ചെയ്യുന്നത് അവിടെ വൈ ആണ് എന്ത് ചെയ്യുക 0 ഫിക്സ് ചെയ്തു ബാക്കി കോമ്പിനേഷൻ ഓരോന്നായിട്ട് എടുക്കുക പ്രോബിലിറ്റി എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 പ്ലസ് പ്രോബിലിറ്റി എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 0 പ്ലസ് പ്രോബിലിറ്റി എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 0 ഇത് ഓരോന്നായിട്ട് കൂട്ടുക ഇതിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 1/4 അതുപോലെ നമുക്ക് എന്ത് കിട്ടും പി വൈ ഓഫ് 1 2/4 കിട്ടും അതുപോലെ പി വൈ ഓഫ് 2 1/4 കിട്ടും ഇത് എവിടെ നിന്നാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത് ഈ ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ടേബിളിൽ നമ്മൾ കോളം വൈസ് ഇങ്ങനെ കൂട്ടുന്നതാണെങ്കിൽ ഈ വൈക്ക് പകരം എന്ത് ചെയ്യുന്നു വൈ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഈ താഴോട്ടേക്ക് ഇങ്ങനെ കൂട്ടുന്നതാണെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി എഴുതുന്നു വൈ ഫിക്സ് ചെയ്തു ഓരോ വാല്യൂ എടുക്കുന്നു ഇതാണ് എഴുതി ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യുക പി വൈ ഓഫ് വൈ എഴുതി വെക്കുക അതേപോലെ 1 ഫിക്സ് ചെയ്യുന്നു ബാക്കി ഈ മൊത്തം കൂട്ടിയിട്ട് ഇവിടെ താഴെ എഴുതുക ഇത് മൊത്തം കൂട്ടിയിട്ട് ഇവിടെ എഴുതുക അത് എഴുതുന്നത് മനസ്സിലാക്കി വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം ഈ പറഞ്ഞ മാർജിൻ ഫംഗ്ഷൻ ഞാനിവിടെ ഡിനോട്ട് ചെയ്തു വൈയുടെ വാല്യൂ 0 1 2 അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 1/4 2/4 1/4 ഓക്കെ ഇനി ടോട്ടൽ ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ പറഞ്ഞ സംഭവം കുറച്ചും കൂടി ഒന്ന് മാർജിനിൽ വരുന്ന രീതിയിൽ അതായത് മാർജിൻ PDF എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു ഒരൊറ്റ ടേബിളിൽ തന്നെ വേണം കണക്ക് ഇത് എന്ത് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാം ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എക്സാമിന് ഇത്രയും ഡീറ്റെയിൽ സ്റ്റെപ്സിൻ്റെ ആവശ്യമില്ല മനസ്സിലായത് അതേപോലെ എഴുതി വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ
പി എം എഫ് ഇവിടെയാണ്, അതുപോലെ ഇതിൻ്റെ പി എം എഫ് ഇവിടെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ എന്താണെന്നും കൂടി മനസ്സിലാക്കുക. അതൊരു ഇക്വേഷനാണ്. ഈ പറഞ്ഞിരിക്കുന്ന ജോയിൻ പി ഡി എഫ് അതായത് എഫ് ഓഫ് എക്സ് വൈയും നമ്മുടെ എന്ത് ചെയ്യുന്നു എഫ് എക്സ് ഓഫ് എക്സും നമ്മുടെ കയ്യിലുണ്ട്, അതുപോലെ എഫ് വൈ ഓഫ് വൈയും നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. ഇത് രണ്ടും ഇവിടുന്ന് എനിക്ക് കിട്ടുന്ന ഇതിൻ്റെ അകത്ത് കിട്ടുന്നതാണ് ശരിക്കും. ഓക്കെ, അത് ഇത് രണ്ടും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ ഈ രണ്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം, ഈ പറഞ്ഞ സംഭവം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. എപ്പോ ഓരോ വാല്യൂ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു എക്സ് സീറോ വൈ വൺ ആകുമ്പം എനിക്ക് എന്ത് കിട്ടണം, എഫ് എക്സ് ഓഫ് സീറോയും അതുപോലെ എഫ് വൈ ഓഫ് വണ്ണിൻ്റെയും പ്രോഡക്റ്റ് വാല്യൂവിന് തുല്യമാവണം. ഈ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് സീറോ വൺ, എഫ് ഓഫ് സീറോ വൺ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ, പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ വൈ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ആയിട്ടുള്ള പ്രോബിലിറ്റിയാണ്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വരിക, എക്സ് ഈക്വൽ ടു സീറോ ആവുന്ന സമയത്തുള്ള വാല്യൂ വൺ ബൈ ഫോർ ആണ്, വൈ ഈക്വൽ ടു സീറോ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന വാല്യൂ എത്രയാണ് വൺ ബൈ ഫോർ ആണ്. അപ്പൊ ഈ സീറോ എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പറിന്റെയും പ്രോഡക്റ്റിന് തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റൂ. പക്ഷെ ഈ കേസിൽ എന്താ വരിക, ഈ കേസിൽ അത് ഇൻഡിപെൻഡന്റ് ആവോ, ഇല്ല. കാരണം എന്താ, അതിന്റെ പ്രോഡക്റ്റ് വാല്യൂ ഒന്ന് സീറോ ആണ്, മറ്റേ എന്താണ് മറ്റേത് വൺ ബൈ സിക്സ്റ്റീൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞത് ഏതെങ്കിലും ഒന്നിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ ചെയ്ത പരിപാടി ഇതായിരുന്നു, പി ഓഫ് സീറോ വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കാം, പി ഓഫ് സീറോ വൺ എടുക്കാം. ഓക്കെ, കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് പി ഓഫ് സീറോ വൺ, സീറോ വൺ, പി ഓഫ് സീറോ വൺ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു സീറോ വൈ ഈക്വൽ വൺ ആവുന്ന പ്രോബിലിറ്റി എന്ത് തന്നെയാണ്, സീറോ ആണ്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ കണ്ടീഷൻ മാത്രം എടുക്കുക, പി ഓഫ് എക്സ് ഈക്വൽ സീറോ വൈ ഈക്വൽ വൺ. അത് എന്തിനു തുല്യമാണെന്നാണ് നോക്കേണ്ടത്, പി എക്സ് ഓഫ് സീറോ എന്ന് വെച്ചാൽ എനിക്ക് എത്രയാ, പി എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് എന്താ വൺ ബൈ ഫോർ ആണ്, അതുപോലെ പി വൈ ഓ വൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയാണ് ടു ബൈ ഫോർ ആണ്. ഓക്കെ, അപ്പൊ ഇത് വൺ ബൈ ഫോർ ആണ്, അതുപോലെ പി വൈ ഓഫ് വൺ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ ആണ്. ഇനി ഇത് രണ്ടും ഞാൻ പ്രോഡക്റ്റ് എടുക്കുകയാണ്, പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ വരിക വൺ ബൈ സിക്സ്റ്റീൻ. അത് പക്ഷെ എന്തിനു തുല്യമല്ല, പി ഓഫ് സീറോ വൺ അത് എത്രയായിരുന്നു സീറോ ആണ്. അപ്പൊ ഇതെന്തിനു തുല്യമല്ല, പ്രോഡക്റ്റ് തുല്യമല്ല. സോ ഇത് രണ്ടും എന്തല്ല, ഇൻഡിപെൻഡന്റ് അല്ല, എന്താണ് ഡിപ്പെൻഡന്റ് ആണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, രണ്ട് ഹെഡ് വന്നാൽ പിന്നെ സ്വാഭാവികമായിട്ടും ബൈക്ക് കിട്ടാനുള്ള ചാൻസ് എന്തായിരിക്കും, അവിടെ വൈയുടെ വാല്യൂ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇവിടെ ഇൻഡിപെൻഡൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് എടുക്കുന്ന വാല്യൂവും വൈ എടുക്കുന്ന വാല്യൂവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇവിടെ എന്താണ്, നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്ന കേസ് എന്താ, രണ്ട് ഹെഡിൽ ഇപ്പൊ ഞാൻ എക്സ് ടു ഫിക്സ് ചെയ്താൽ സ്വാഭാവികമായിട്ടും വൈയുടെ വാല്യൂ അവിടെ എന്തായാലും പറ്റൂ, പ്രോബിലിറ്റി കിട്ടണമെങ്കിൽ അവിടെ ഒരു വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് വൈ വാല്യൂ സീറോ ആയേ പറ്റൂ, അവിടെ മാത്രമേ അവിടെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ തമ്മിൽ എന്തുണ്ട്, ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. അതല്ലാത്ത രണ്ട് വേരിയബിൾസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ജോയിൻ പി ഡി എഫ് ഓർ പി എം എഫ് രണ്ടും ഒന്ന് തന്നെയാണ്. പി എം എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഗിവൺ ബൈ എന്താണ് എഫ് ഓഫ് എക്സ് വൈ ആണ്, ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിക്കുക. എന്താണ് എഫ് ഓഫ് എക്സ് വൈ, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് പ്ലസ് ടു വൈ, വേർ എക്സ് ഈക്വൽ ടു വൺ ടു ത്രീ ആൻഡ് വൈ ഈക്വൽ ടു വൺ ടു ത്രീ. ഫൈൻഡ് കെ രണ്ടാമത്തെ മാർജിൻ പി ഡി എഫ് ഓഫ് എക്സ് ആൻഡ് വൈ, മൂന്നാമത്തത് പി ഓഫ് എക്സ് ലെസ് ദാൻ ത്രീ വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, നാലാമത്തത് ഈസ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. നാല് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം, ഈ ഭാഗത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ജോയൻ പി ഡി എഫ് തന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഫോമുല അല്ല, പകരം ഒരു അൺനോൺ അവിടെയുണ്ട്. ഏതാ അൺനോൺ, കെ. ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ കണ്ടതാണ് എവിടെ, ഒരു സിംഗിൾ വേരിയബിൾ ഉണ്ടെങ്കിൽ അത് പി എം എഫ് ആണെന്നും പറഞ്ഞിട്ട് അതിലൊരു കെ ഉണ്ടെങ്കിൽ ആ കെയുടെ വാല്യൂ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യും, സിഗ്മ ടോട്ടൽ സിഗ്മ എന്ന് പറയുന്നത് എന്താണ് വൺ ആണ്. ഈ ഒരു സാധനം നമുക്ക് അറിയുന്നതാണല്ലോ. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ. അതായത് ഒരു ബൈവേരിയൻ ഡിസ്ട്രിബ്യൂഷൻ ഒരു ജോയിൻ പി എം എഫ് ആവണമെന്നുണ്ടെങ്കിൽ, ആ പറഞ്ഞ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു ജോയിൻ പി എം എഫ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷനാണ്. ഒന്നെന്താ, എഫ് ഓഫ് എക്സ് വൈ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, രണ്ടാമത്തത് സിഗ്മ ഓവർ എക്സ് മാത്രമല്ല സിഗ്മ ഓവർ വൈ, രണ്ടും ഒരേ സമയം ഇങ്ങനെ വേരി ചെയ്ത് ടോട്ടൽ കൂട്ടുക, കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക വണ്ണ് കിട്ടണം.
ആ കണ്ടീഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക ചില കേസിൽ ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് ക്വാഡ്രാറ്റിക് വന്നാൽ അവിടെ എന്ത് ചെയ്യുക കെയുടെ വാല്യൂ ഈ പറഞ്ഞ പോലെ പ്രോബബിലിറ്റിനെ ചെക്ക് നോക്കിയിട്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 വരുന്ന രീതിയിൽ വേണം ചൂസ് ചെയ്യാൻ ഓക്കെ അപ്പോൾ ആ കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈയിൽ എക്സും വൈയും ടോട്ടൽ ആയിട്ട് വേരി ചെയ്തിട്ട് കൂട്ടുന്ന സമയത്ത് നമുക്ക് വൺ കിട്ടണം ആ കണ്ടീഷൻ ഞാൻ എടുക്കാം നോക്കാം അതായത് സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ അപ്പോൾ ഇങ്ങനെ എഴുതുക സിൻസ് ദ ഗിവൺ എഫ് ഓഫ് എക്സ് വൈ ഇസ് എ പി എം എഫ് ഓൺലി ഇഫ് എന്താണ് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൺ ഡബിൾ സിഗ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ കൊടുത്തു വൈയുടെ എല്ലാ വാല്യൂം അടുത്തത് എക്സ് ഈക്വൽ ടു രണ്ടാമത്തെ വാല്യൂ കൊടുത്തു വൈയുടെ എല്ലാ വാല്യൂം പിന്നെ എക്സിന്റെ എല്ലാ പോസിബിൾ വാല്യൂ ഫിക്സ് ചെയ്യുക ബാക്കി വൈയുടെ വാല്യൂ കംപ്ലീറ്റ് എടുക്കുക എന്നിട്ട് മൊത്തം കൂട്ടുക അല്ലെങ്കിൽ തിരിച്ചിട്ടും എന്ത് ചെയ്യുക വൈ ഫിക്സ് ചെയ്തിട്ട് എക്സ് വെച്ചിട്ട് കൂട്ടിയാലും എങ്ങനെ കൂട്ടിയാലും നിങ്ങൾക്ക് എന്താണ് ടോട്ടൽ എല്ലാ കോമ്പിനേഷനും വരണം നടത്താം ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ വൺ ടു ത്രീ ആണ് വൈയുടെ വാല്യൂ വൺ ടു ത്രീ ആണ് എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ആണ് കെ ഇൻറ്റു എക്സ് പ്ലസ് ടു വൈ എന്ന് പറയുന്നത് അത് അവിടെ കൊടുക്കുക ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ഓക്കെ ഇനി എന്താണ് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഓരോന്നായിട്ട് എടുക്കുക ആദ്യം എക്സ് ഈക്വൽ ടു വൺ ഫിക്സ് ചെയ്യുക വൈയുടെ വാല്യൂ വൺ അപ്പം എക്സ് വൺ വൈ വൺ അടുത്തത് എക്സ് വൺ വൈ ടു എക്സ് വൺ വൈ ത്രീ ആ കോമ്പിനേഷൻ മൊത്തം എടുക്കുക ദെൻ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു വൺ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഇങ്ങനെ എല്ലാ കോമ്പിനേഷനും ടോട്ടൽ എത്ര കോമ്പിനേഷൻ ഉണ്ടാവും എക്സ് ഈക്വൽ വണ്ണിന് മൂന്ന് കോമ്പിനേഷൻ എക്സ് ഈക്വൽ ടുവിനും വൺ ടു ത്രീ കോമ്പിനേഷൻ എക്സ് ഈക്വൽ ത്രീക്കും വൺ ടു ത്രീ കോമ്പിനേഷൻ ടോട്ടൽ നയൻ കോമ്പിനേഷൻ ഉണ്ടാവും ഓക്കെ അതാണ് കെ എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് ആണ് അവിടെ എക്സും വൈനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ അപ്പൊ കെ വേണമെങ്കിൽ നമുക്ക് സിഗ്മക്ക് പുറത്തെടുക്കാം ബാക്കിയുള്ളത് മൊത്തം കൂട്ടാം ഓക്കെ മൊത്തം കൂട്ടുന്ന സമയത്ത് കെ ഇൻറ്റു എങ്ങനെയാ കൂട്ടുക ഇവിടെ എക്സ് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് ആദ്യത്തെ കോമ്പിനേഷൻ എന്താ പി ഓഫ് എക്സ് ഈക്വൽ ടു വൺ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് എക്സ് ഈക്വൽ ടു ഒന്നും എഴുതണ്ട ആദ്യം എക്സും വൈ ആണെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് കോമ ഇട്ടിട്ട് ജസ്റ്റ് വൺ വൺ പ്ലസ് പി ഓഫ് വൺ ടു പ്ലസ് പി ഓഫ് വൺ ത്രീ പ്ലസ് അടുത്തെന്ത് വരും പി ഓഫ് ടു വൺ ഇതേപോലെ കോമ്പിനേഷൻ എടുക്കുക പ്ലസ് എന്തുണ്ടാവും പി ഓഫ് ത്രീ വൺ ത്രീ ടു ത്രീ ത്രീ ഇങ്ങനെ എടുക്കുക ഇനി പി ഓഫ് വൺ വൺ എന്ന് പറഞ്ഞ മീനിങ് എന്താ എക്സിന്റെ സ്ഥാനത്ത് വൺ വൈയുടെ സ്ഥാനത്ത് ടു അപ്പൊ എന്ത് വരും വൺ പ്ലസ് ടു ഇൻറ്റു വൺ ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയത് വൺ പ്ലസ് ടു ഇൻറ്റു വൺ അടുത്ത എന്താ നമ്മൾ എക്സ് പ്ലസ് ടു വൈ ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ അത് ഓർമ്മിക്കുക അടുത്തത് പി വൺ ടു ആണ് വൺ ടു ആകുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് വൺ വൈയുടെ സ്ഥാനത്ത് ടു അങ്ങനെ എല്ലാ വാല്യൂ ഇതേപോലെ എന്ത് ചെയ്യുക എക്സ് ത്രീ ടു എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് ത്രീ വൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക ടു ഇനി ത്രീ പി ഓഫ് ത്രീ ത്രീ എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് ത്രീ വൈയുടെ സ്ഥാനത്ത് ത്രീ അത് കൊടുക്കുക ഇങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ അതിന്റെ വാല്യൂ ടോട്ടൽ സമ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും എപ്പോഴും ഈക്വൽ ടു വൺ ആയിരിക്കും ഓക്കെ അപ്പൊ കെ ഇൻറ്റു ഈ സമ്മ നിങ്ങൾക്ക് കൂട്ടി കിട്ടുന്നത് ഫിഫ്റ്റി ഫോർ ആണ് ഒന്ന് കൂട്ടി നോക്കുക അപ്പൊ കെ ഇൻറ്റു ഫിഫ്റ്റി ഫോർ ഈക്വൽ ടു വൺ വരും ദാറ്റ് മീൻസ് കെയുടെ വാല്യൂ എത്രയാണ് വൺ ബൈ ഫിഫ്റ്റി ഫോർ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പി ഡി എഫ് എന്താവും കെയുടെ വാല്യൂ എന്ത് കൊടുക്കുക വൺ ബൈ ഫിഫ്റ്റി ഫോർ കൊടുത്താൽ വൺ ബൈ ഫിഫ്റ്റി ഫോർ ഇൻറ്റു എക്സ് പ്ലസ് ടു വൈ അല്ലെങ്കിൽ എക്സ് പ്ലസ് ടു വൈ ബൈ ഫിഫ്റ്റി ഫോർ ഓക്കെ എക്സ് ഈക്വൽ ടു വൺ ടു ത്രീ വൈ ഈക്വൽ ടു വൺ ടു ത്രീ ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഫൈൻഡ് ദി മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ് ആൻഡ് വൈ എക്സിൻ്റെയും വൈൻ്റെയും മാർജിനൽ പി ഡി എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം എന്ത് ചെയ്യാം മാർജിനൽ പി ഡി എഫ് കാണാൻ നിങ്ങൾക്കറിയാം ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരെ സിമ്പിളായിട്ട് ഓരോ വാല്യൂ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് അപ്പൊ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് പി എക്സ് ഓഫ് വൺ ആണ് പി എക്സ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എന്താ സിഗ്മ ഓവർ വൈ ഈക്വൽ ടു വൺ ടു ത്രീ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ പി ഓഫ് എക്സ് വൈ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പൊ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ വൺ ഇവിടെ ഞാൻ ഫിക്സ് ചെയ്തു അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം വൺ ഫിക്സ് ചെയ്യണം അപ്പൊ എഫ് ഓഫ് വൺ വൈ എന്ന് വെച്ചാൽ എന്തൊക്കെ വരും എഫ് ഓഫ് വൺ വൺ പ്ലസ് എഫ് ഓ വൺ ടു പ്ലസ് എഫ് ഓഫ് വൺ ത്രീ എഫ് ഓ വൺ വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് വൺ പ്ലസ് ടു ഇൻറ്റു വൺ ബൈ ഫിഫ്റ്റി ദാറ്റ് ഇസ് ത്രീ ബൈ ഫിഫ്റ്റി ഫോർ ഓരോ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കാം ഓക്കെ അതാണ് നമ്മുടെ പി എക്സ് ഓഫ് വൺ ഇനി ടു ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക ടു കൊടുക്കുക ത്രീ ആവുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത് എക്സിന്റെ വാല്യൂ ഈ പറഞ്ഞ വണ്ണും ടുവും ത്രീയും ആകുമ്പോൾ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി അതാണ് ഇതിന്റെ മാർജിനൽ പി എം എഫ് എന്ന് പറയുന്നത് അത് ഈ രീതിയിൽ കണ്ടുപിടിക്കുക സിമിലർലി തന്നെയാണ് നമ്മുടെ വൈ വാല്യൂല് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനലും നമ്മൾ കണ്ടുപിടിക്കുക ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം
px of 1 എന്ന് പറഞ്ഞാൽ x 1 ഫിക്സ് ചെയ്തു y വേരി ചെയ്യുന്നു കംപ്ലീറ്റ് ആയിട്ട് x 1 y 1 x 1 y 2 x 1 y 3 ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റെപ്സ് ഉള്ളത് അത് നോട്ടിലും ഇതേ രീതിയിൽ തന്നെ സ്റ്റെപ്സ് ഞാൻ തന്നിട്ടുണ്ടാവും നിങ്ങൾ അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് മനസ്സിലായ സ്റ്റെപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓക്കെ ദെൻ ഇതെന്ത് വരും ഓരോന്നും 1/54 എന്തായാലും കോൺസ്റ്റന്റ് ആണ് അത് നമുക്ക് മൊത്തത്തിൽ പുറത്തെടുക്കുന്നു ഓരോ വാല്യൂ 1 1 എന്ന് പറയുന്നത് 1 പ്ലസ് 2 ഇൻറ്റു 1 1 പ്ലസ് 2 ഇൻറ്റു 2 1 പ്ലസ് 2 ഇൻറ്റു 3 ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 5/18 ഇനി പി എക്സ് ഓഫ് 2 കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എക്സിന് പകരം ഇവിടെ 2 കൊടുത്തിട്ട് അടുത്ത കോമ്പിനേഷൻ ദെൻ ഈ പറഞ്ഞിരിക്കുന്ന 3 കൊടുത്താൽ അടുത്ത കോമ്പിനേഷൻ നമുക്ക് അവിടെ കിട്ടും ഓക്കെ ഇനി 2 കൊടുക്കുന്ന സമയത്ത് എക്സ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 2 അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താവും 2 2 2 ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആദ്യത്തത് 4 പിന്നെ വീണ്ടും 4 ഇതെന്ത് വരും ഇത് 8 അത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാം ഈ പറഞ്ഞ പോലെ സിംപ്ലിഫൈ ചെയ്താൽ 1/8 എന്നുള്ള രീതിയിൽ വരും സോറി 1/3 എന്ന് പറയുന്ന വാല്യൂ കിട്ടും അതുപോലെ പി എക്സ് ഓഫ് 3 ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം കൂട്ടാം കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 7/18 ഇതാണ് മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് ഓക്കെ ഇനി മാർജിനൽ പി എം എഫ് ഓഫ് വൈയിലേക്ക് വരുന്ന സമയത്ത് എന്താവും ഈ പറഞ്ഞ പോലെ പി വൈ ഓഫ് വൈ കണ്ടുപിടിക്കണം അപ്പോൾ വൈ ഫിക്സ് ചെയ്യുക എക്സിനെ മൊത്തം വേരി ചെയ്യുക അപ്പോൾ ഇവിടെ വൈ ഈക്വൽ ടു 1 ആണ് അപ്പോൾ എക്സിന്റെ വാല്യൂ 1 2 3 ഓരോ വാല്യൂ നമ്മൾ അങ്ങനെ കൊടുക്കും അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 പി ഓഫ് എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 1 പി ഓഫ് എക്സ് ഈക്വൽ ടു 3 വൈ ഈക്വൽ ടു 1 ഓരോ വാല്യൂസ് ആയിട്ട് കൂട്ടുക കൂട്ടുന്ന സമയത്ത് 2/9 അതുപോലെ ഇത് ഓരോന്നും ഞാൻ സ്റ്റെപ്പ് വൈസ് ഈ വാല്യൂ എടുക്കുന്നതൊക്കെ കൂട്ടാത്തത് വീഡിയോയുടെ ലെങ്ത് വല്ലാതെ അധികമായി പോകും അപ്പം അതുകൊണ്ട് ഈ കുറച്ച് കാര്യങ്ങൾ ഇത് കേട്ട് നോക്കുക കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ചോദിക്കുക കാരണം ഏതെങ്കിലും സ്റ്റെപ്സ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് കാരണം ഒരു പ്രോബ്ലത്തിൽ തന്നെ മാക്സിമം കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ് എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാരണം വീഡിയോയിലെ എല്ലാ പ്രോബ്ലവും നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഒരു പ്രോബ്ലത്തിൽ നിന്ന് പരമാവധി കൺസെപ്റ്റുകൾ പഠിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്ന് ചോദിക്കണം ഓക്കെ അപ്പം ഇതേപോലെ പി വൈ ഓഫ് 2 കണ്ടുപിടിക്കാം 2 ഫിക്സ് ചെയ്യുന്നു എക്സിൻ്റെ വാല്യൂ ഓരോന്നായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സിംപ്ലിഫൈ ചെയ്താൽ 1/3 കിട്ടും ഇത് ചെയ്ത് നോക്കണം ഈ വാല്യൂ സ്വന്തമായിട്ട് അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം ഓക്കെ പി വൈ ഓഫ് 3 അതേപോലെ എക്സ് ഈക്വൽ 1 വൈ ഈക്വൽ 3 എക്സ് വേരി ചെയ്യുന്നു വൈ ഫിക്സ് ചെയ്യുന്നു ആ പറഞ്ഞിരിക്കുന്ന ഓരോ വാല്യൂസും വൈ 1 ആകുമ്പോൾ എനിക്ക് കിട്ടിയത് 2/9 അപ്പോൾ അത് വൈ ഈക്വൽ 1 ആകുമ്പം പ്രോബിലിറ്റി 2/9 വൈ ഈക്വൽ 2 ആകുമ്പം എനിക്ക് കിട്ടിയ പ്രോബിലിറ്റി വാല്യൂ 1/3 അത് അവിടെ കൊടുക്കുക 2 ആകുമ്പം ദെൻ 3 ആകുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് 4/9 അത് അവിടെ കൊടുക്കുക ഇത്രയും കഴിഞ്ഞാൽ എന്തായി മാർജിനൽ പി എം എഫ് ആയി അപ്പോൾ നമ്മൾ 2 പ്രോബ്ലം കഴിഞ്ഞു ഇനി 3-ാമത്തേത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓറിക്കൽ 3 അപ്പോൾ ഈ ടൈപ്പ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് എന്ത് ചെയ്താൽ മതി ഇവിടെ ശരിക്കും ഈ പറഞ്ഞ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ നോക്കിയിട്ട് അതിൻ്റെ ജോയിൻ്റ് പ്രോബിലിറ്റി എന്താണോ അതങ്ങനെ നിങ്ങൾ കൂട്ടിപ്പോവുക എന്നുള്ളതേ ഉള്ളൂ വളരെ സിമ്പിളായ കാര്യമാണ് ചെയ്യാൻ കുറേ ഉണ്ടെന്ന് തോന്നുന്നതാണ് പക്ഷേ ഇത് രണ്ട് പ്രോബ്ലം നിങ്ങൾ സ്വന്തം ചെയ്യുമ്പോഴേക്ക് ഇത് ഏറ്റവും സിമ്പിളായ ഒരു പോർഷനായിട്ട് മാറും ഓക്കെ അപ്പോൾ ഇവിടെ എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 3 വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആദ്യം എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 3 എന്നുള്ളൊരു കണ്ടീഷൻ എടുക്കുക അപ്പോൾ എന്തൊക്കെ വരും എക്സിൻ്റെ ഒരു 1 2 3 ആണ് വാല്യൂസ് അപ്പോൾ സ്ട്രിക്ട്ലി ലെസ് ദാൻ 3 എന്ന് പറയുമ്പം എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെ വരാം 1 2 വരാം വൈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് എന്ന് വെച്ചാൽ വൈയുടെ വാല്യൂ എന്തൊക്കെ വരാം 2 ഉം 3 ഉം വരാം ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ കോമ്പിനേഷനിൽ വരാൻ ചാൻസ് ഉള്ളത് എന്തൊക്കെയാണ് അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 2 വരുന്ന കോമ്പിനേഷൻ സോറി എക്സ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ 2 അതുപോലെ വൈയുടെ വാല്യൂ എന്തൊക്കെ വരാം 2 അല്ലെങ്കിൽ 3 അപ്പം എങ്ങനെയൊക്കെ കോമ്പിനേഷൻ വരാം പി ഓഫ് 1 2 അല്ലെങ്കിൽ പി ഓഫ് 1 3 എക്സ് 1 വൈ 2 അല്ലെങ്കിൽ എക്സ് 1 വൈ 3 വരാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം 2 2 അല്ലെങ്കിൽ 2 3 ഓക്കെ അപ്പം ഈ രീതിയിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കലല്ലേ അത് മനസ്സിലാക്കാം എക്സ് ഈക്വൽ ടു 1 2 എന്ന് പറയുന്ന ഒരു പ്രോബിലിറ്റിക്ക് മീനിങ് ഇല്ല എക്സ് ഒരു വാല്യൂ വൈ ഒരു വാല്യൂ അതാണ് ജോയിന്റ് ഓക്കെ അല്ലാതെ എക്സിന്റെ മാത്രം വാല്യൂ 2 തവണ എടുക്കുക എന്നുള്ള മീനിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കോമൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സും ഇതും ആൻഡ് എന്നുള്ള രീതിയിൽ ഒരുമിച്ച് എന്നൊരു മീനിങ് ആണ് ഓക്കെ സോ നമുക്ക് നോക്കാം പി ഓഫ് എക്സ് ലെസ് ദാൻ 3 വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ 3 മീൻസ് എക്സ് ഈക്വൽ ടു 1 ഓർ 2 ആൻഡ് വൈ ഈക്വൽ ടു 2 ഓർ 3 ദാറ്റ് ഈസ് ആ കോമ്പിനേഷൻ 4 കോമ്പിനേഷൻ ഉണ്ട് 4 കോമ്പിനേഷൻ മനസ്സിലാക്കുക ദെൻ അതെന്ത് ചെയ്യാം ജസ്റ്റ് ഇതുപോലെ ഓരോന്നായിട്ട് കൂട്ടാം ആ വാല്യൂസ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു വൈ നമുക്കറിയാം 1/54 ഇൻറ്റു എക്സ് പ്ലസ് 2 വൈ ആണ് ആ പറഞ്ഞിരിക്കുന്നതിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ
ഇതിലുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 26/54 അല്ലെങ്കിൽ 13/27 എന്ന് എഴുതാം. ഇതാണ് നമുക്ക് കിട്ടുന്ന ഈ പ്രോബബിലിറ്റി വാല്യൂ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്നത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത്, ആ സിംപ്ലിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഇത്ര വരെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. പക്ഷെ ഇത് കൂട്ടിയിട്ട് എന്തായാലും കൃത്യമായിട്ട് എഴുതി വെക്കണം. പിന്നെ കൂട്ടുന്ന സമയത്ത് ഒരു കാര്യം എപ്പോഴും ലോജിക്കലി ശ്രദ്ധിക്കുക, ആ ഈ റേഷ്യോ ഒരിക്കലും എന്ത് ചെയ്യില്ല, വളരെ കടയും കൂടൂല, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ്. ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ട് അതിൽ ഇത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതെന്താവില്ല, ഇൻഡിപെൻഡന്റ് ആവൂല. അപ്പൊ ഇതിന് ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ രണ്ട് വാല്യൂസ് ഞാൻ എടുക്കുകയാണ്. പി എക്സ് ഓഫ് 1, 1, പി എക്സ് വൈ ഓഫ് 1, 1 എന്ന് പറഞ്ഞാൽ ജോയിന്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് വൈ അറ്റ് 1, 1. അപ്പൊ എക്സ് ഇക്വൽ ടു 1, വൈ ഇക്വൽ ടു 1 ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോബബിലിറ്റി. ഓൾറെഡി നമ്മൾ പി എക്സ് വൈ, ഞാൻ പറഞ്ഞു പി എക്സ് വൈ അല്ലെങ്കിൽ പി ഒക്കെ എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും, അവിടെ നമുക്ക് വന്നിട്ടുണ്ട് 1/54 × x + 2y ആണ്. ഇനി ഇവിടെ ഞാൻ 1 വൈ 1 ആവുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് 3/54 ആണ്. ഇത് ഇൻഡിപെൻഡന്റ് ആയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്ത് കിട്ടണമായിരുന്നു, പി എക്സ് ഓഫ് 1 × PY(1) ആവണമായിരുന്നു. പക്ഷെ പി എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓൾറെഡി നമ്മൾ മാർജിൻ ഓഫ് PMF എന്ന് നമുക്ക് കിട്ടും. പി എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ, 5/18 ആണ്. അതുപോലെ പി വൈ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ, 2/9 ആണ് അല്ലേ. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് നോക്കുക. അപ്പം 5/18 × 2/9 നമുക്ക് എന്താ കിട്ടുക, 5/ ഈ സിംപ്ലിഫൈ ചെയ്താൽ ഇത് 9 ആവും. 5/81 അത് 3/54 സെയിം ആണോ, അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും എന്തല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദിസ് വാല്യൂ അതായത് പി എക്സ് വൈ ഓഫ് 1, 1 നോട്ട് ഈക്വൽ ടു പി എക്സ് ഓഫ് 1 × PY(1). ദാറ്റ് മീൻസ് ഒരു വാല്യൂ എങ്കിലും ഇത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പറയാം ഇത് രണ്ടും എന്താണ്, ഡിപ്പെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് അല്ല. എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. ഓക്കെ, അപ്പൊ ക്ലാസ്സിന്റെ ലെങ്ത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു, കാരണം ഈ പ്രോബ്ലം ഇത്രയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കേട്ട് നോക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൺഫ്യൂഷൻ ഉള്ളത് ചോദിക്കാം.